പോകുമ്പോൾ നമ്മൾ ഫുള്ള് ഫീലായി വെറും കാണുന്ന തയ്യല്ല. തെയ്യത്തിന് പോകുന്ന ഒരു പോക്കില്ലേ, അത് പോക്കാണ് ഏറ്റവും വലിയ വൈബ്. ചേട്ടാ നമുക്ക് എന്തും പറയാനില്ല ചേട്ടാ, എന്തെങ്കിലും പറയാം ചേട്ടാ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പോകാൻ പോകുന്നത് എൻ്റെ നാട് കടന്നപ്പള്ളി, അതായത് കടന്നപ്പള്ളി മുച്ചിലോട്ട് കാവിലേക്കാണ്. അപ്പോൾ അവിടുത്തെ കളിയാട്ടായിട്ട് ബന്ധപ്പെട്ട കുറച്ച് തെയ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചിടാൻ പോവാം. അപ്പോൾ ആദ്യത്തെ തെയ്യായ നരമ്പിൽ പോകുന്നതിനെ കാണാൻ വേണ്ടാണ് ഈ ഒരു പൊളിച്ചയ്ക്ക് ഞാൻ പോകാൻ പോകുന്നത്. രാവിലെ എണീച്ചപാട് വെറുതെ ഒന്ന് വിളിച്ചതാണ് എത്ര മണിക്ക് പുറപ്പാടെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ തന്നെ പറഞ്ഞതാ വെച്ചുകെട്ടിലായി വേമ്പാന്ന്. അപ്പം എണീച്ച് പല്ല് ചേച്ചിട്ട് ഇതാ അങ്ങോട്ട് പായാൻ നിൽക്കുന്നു. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ നമുക്ക് പോകുന്ന വഴിക്ക് നല്ല പറയാം. അതിന് മുമ്പ് തന്നെ അതാ ഏകദേശം ചാനൽ 10K സബ്സ്ക്രൈബേഴ്സ് ആവാനായി, ഞാനിപ്പോൾ എടുക്കുമ്പം ആവാനായി. എനിക്ക് ചിലപ്പോൾ വീഡിയോ ഇടുമ്പം ചിലപ്പം കഴിയുമെന്ന് എനിക്കറിയില്ല, എന്നാലും ഇപ്പോൾ ഇത്രയും വേഗം ഞങ്ങളുടെ മനസ്സിൽ പോലും വിചാരിക്കാത്ത വേഗത്തിൽ നല്ല സബ്സ്ക്രൈബേഴ്സ് കയറുന്നുണ്ട്. കുറേ പേര് അറിഞ്ഞു വരുന്നുണ്ട്, കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. എന്താ പറയുക, ഒരുപാട് ഒരുപാട് സന്തോഷം. കാരണം കോഴിയിലും കോഴി സമ്മതിക്കില്ല, എന്നാലും പോട്ടെ, രാവിലെയല്ലേ കോഴിക്ക് പോകാണ്ട് കാണില്ല. എന്നാലും ഉറക്ക് തെളിഞ്ഞ് വരുന്നത്ര. എന്നാലും ഞാൻ ഇതിപ്പോൾ ആ വീട്ടിൽ നിന്ന് പോകാൻ നിൽക്കുമെന്ന്, ബാക്കി കാര്യങ്ങൾ നമുക്ക് വഴിയേ പറയാം. ഗൈസ് ദാ അപ്പോൾ കണ്ടി ദാ അല്ല വേണ്ട കഴിച്ചു ഒരു കാര്യം ചെയ്യാം, പൊളിച്ചല്ലേ നമുക്ക് കാര്യം ചെയ്യാം, നടന്നിട്ട് പോയേക്കാം. വണ്ടി എടുക്കുന്നില്ലേ ഔട്ടർ വാഷ്. ഗൈസ് പൊട്ട് ഗൈസ്, കഷ്ടപ്പാട് നോക്കടാ. ഗൈസ് എനിക്ക് എന്തിൻ്റെ ആവശ്യമാണ്, വെറുതെ ആ വണ്ടി പോകേണ്ട വരും, ഒരു വൈബാക്കാൻ വേണ്ടി നടന്നേന്നു. അപ്പോഴത്തേക്ക് അവിടെ പറമ്പിൽ വെള്ളടിച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ പൈപ്പ് ഒന്ന് കുളിച്ചു, ഇനി നേരെ അമ്പലത്തിൽ പോയാൽ മതി. യേശോ നേരാവണ്ണം വണ്ടി പോകുന്നതിന് പകരം എന്തിൻ്റെ ആവശ്യം എനിക്ക് കണ്ടെത്തിയിട്ട് പോകണ്ടേ. രാവിലെ ഓരോ കിർക്ക് വരുന്ന പറയുന്നു. അപ്പോൾ ഗൈസ് പക്ഷെ ഇതൊക്കെ അല്ലൊരു വൈബ് കാണും. തെയ്യത്തിന് പോകുമ്പോൾ നമ്മൾ ഫുള്ള് ഫീലായിട്ട് വെറും കാണുന്ന തെയ്യല്ല, തെയ്യത്തിന് പോകുന്ന ഒരു പോക്കില്ലേ, അത് പോക്കാണ് ഏറ്റവും വലിയ വൈബ്. അമ്മേ രാവിലെ ചായ പോലും കുടിക്കാൻ ഇറങ്ങിയാന്ന് ഗൈസ്. രാവിലെ 7 മണി 9 മണിക്ക് ചെയ്യുന്ന തെയ്യാണ് സാധാരണ. വെറുതെ ഒന്ന് 7 മണിക്ക് അജുവേട്ടനെ വിളിച്ച് നോക്കിയതാണ്, എന്തായെന്ന് അറിയാൻ പറ്റും. അന്നേരം പറഞ്ഞ് വെച്ച് കെട്ടില്ല, നീ വേമ്പാ വേമ്പാ അങ്ങനെ ഓടിപ്പടഞ്ഞ് അങ്ങോട്ട് പോകും. എന്നാ പ്രകൃതി രമണി നോക്കടാ, നമ്മളെ കടന്നപ്പള്ളി അങ്ങനെ വേറെ ഇട കിട്ടില്ലേ നോക്കടാ. എന്തോ ആയിക്കോട്ടില്ല, പക്ഷെ ചളിയിലും കൊണ്ട് മേത്തലും ചളിയായി, എന്നാലും കുഴപ്പമില്ല. ഇതൊക്കെ നിങ്ങൾക്ക് കാണിച്ചിട്ടാണ്ട് എന്ത് തെയ്യം. രാവിലെ ഇങ്ങനെ സൂര്യനെ ഉദിച്ച് വരുന്നത്ര സമയത്രേ എൻ്റെ വാച്ചിലും വെള്ളമായി. വേറെ കാര്യം 9 മണിക്ക് ഇന്ന് തെയ്യാൻ സാധാരണ എന്ത് പറയണ്ട കേസാ, മൊത്തം ചളിയാണ്. എന്നാലും തെയ്യം കാണാൻ കൊണ്ട് എന്ത് എന്തും ചെയ്യും. രാവിലെ എണീക്കും, സാധാരണ പഠിക്കാൻ വേണ്ടിയിട്ട് 8 മണിക്ക് കളക്കാൻ വെച്ചാൽ എണീക്കില്ല, പക്ഷെ തെയ്യം കാണാൻ 4 മണിക്ക് കളക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ 3 മണിക്ക് കിട്ടും ഉള്ളിൽ ചളി. ഗൈസ് ഒരു കാടൻ ലുക്കിലും തോന്നും, കാരണം രാവിലെ എണീച്ചപാട് തീയാണ്. ഇല്ല കണ്ടത്തിലേക്കൊക്കെ നടന്നിട്ട് ശീലമുണ്ട്, എന്നാലും തണുപ്പത്ത് നടക്കാൻ കഴിയില്ല. പിന്നെ നമ്മളിപ്പോൾ 10K സബ്സ്ക്രൈബേഴ്സ് തികയാനായിട്ട് പോകും, പോവാണ്, ഇപ്പോൾ തികയാനായിട്ട് പോവാണ്. ഇനി ഞാൻ വീഡിയോ ഇടുമ്പോഴത്തേക്ക് 10K ആകുമെന്ന് എനിക്കറിയില്ല, എന്നാലും സന്തോഷം, ഭയങ്കര സന്തോഷം. കാരണം ഒരു പ്രതീക്ഷയില്ലാണ്ട് തുടങ്ങിയ ചാനലാണ്. അതിന് ഇത്ര പോലും എത്തിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം നിങ്ങൾ മാത്രമാണ്. അങ്ങനെ നമ്മൾ വലിയ ടാസ്കിൽ ഒന്നായ കണ്ടം കഴിഞ്ഞിട്ട് അങ്ങനെ മുച്ചോട്ടൊക്കെ പോകാൻ നിൽക്കും. ഞാൻ തെയ്യം ചെയ്യുന്നത് തമ്പുരാനറിയാം. ഫുൾ കാടാണ്, കാട് കടുത്ത കാട്. എനിക്ക് നല്ല സംശയമുണ്ട്, മിക്കവാറും നാളെ നരമ്പോതി കഴിഞ്ഞു. എന്നാലും എൻ്റെ പകുതി ഒന്ന് നിങ്ങൾക്ക് കാണിച്ചിട്ടപ്പാ, നിങ്ങൾ പേടിക്കണ്ട. അപ്പോൾ എന്താ പറയാ മിസ്സിങ്, ആ ആടാ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ബാനാക്കിയിട്ടില്ലേ.
നിരോധിച്ചിട്ടില്ല. നല്ല പരിപാടിയാണ്, കാരണം നേരാവണ്ണം തിരിയാണ്. അല്ലെങ്കിൽ ഞാൻ അടക്കൂലേ, എന്നെ മാത്രമേ ഞാൻ അടക്കൂല, ക്യാമറമാൻ അവിടെ വരും. തെയ്യത്തിന് മുമ്പിൽ വട്ടം കൂടിയിരിക്കും. എന്താ പറയുക, എന്തിൻ്റെ പോലെ ഈച്ച പറ്റുന്ന പോലെ വട്ടം ചൂടിയിരിക്കും. തെയ്യത്തിന് തുള്ളാൻ പറ്റില്ല. അതുകൊണ്ട് ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി നിരോധിച്ചത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ അറിഞ്ഞ് ഇപ്പം കുറേ ഇത് നിരോധിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ, ഇതിനെക്കുറിച്ച് അറിയാത്തവർ പുറത്തുനിന്ന് വന്നിട്ടും ഇതിനെ ജസ്റ്റ് ഒരു ഡാൻസ് ഫോമായിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പം എന്ത് വെച്ചെന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു സത്ത നശിക്കും. അതറിഞ്ഞ് വീഡിയോ എടുക്കുന്നവർക്കും ഇത് ബാധകം തന്നെയായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവരോട് എനിക്ക് മെയിനായിട്ട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, സാധാരണ കഥകളിയോ ഓട്ടം തുള്ളലോ പോലെ ഒരു ചെറിയ അങ്ങനത്തെ ഒരു ടൈപ്പ് സാധനങ്ങളാണ് തെയ്യം. തെയ്യം എന്ന് വെച്ചാൽ നമ്മൾ ഫോട്ടോ എടുക്കുന്നതിനപ്പുറം ഒരു ജനതയുടെ മൊത്തം ദൈവം. ആ കാര്യം നമ്മൾ ആദ്യം ഒരു ഫോട്ടോഗ്രാഫർ എന്ന നിലയിൽ അറിഞ്ഞിരിക്കണം. ഗൈസ് ചെണ്ടൻ്റെ അച്ഛൻ കേൾക്കുന്നില്ല ഗൈസ്, തെയ്യം തുടങ്ങിയിട്ടാണ് തോന്നുന്നത്. അതുകൊണ്ട് ആദ്യം മുതലേ കാണാനുള്ള ഭാഗ്യമുണ്ട്. നമ്മളെ കുഞ്ഞാളം രാജശേഖരനാണ് നരമ്പിൽ പോയി എന്നാണ് ഇന്നലെ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നത്തെ തോറ്റ നിങ്ങൾക്ക് കാണിച്ചു തരണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഉറക്കം വന്നുകൊണ്ട് ഞാൻ വേഗം വന്നു ചുവടിച്ചാട് വന്നു. സോ തോറ്റം കാണിക്കാൻ പറ്റില്ല. പക്ഷേ തെയ്യം മാക്സിമം എന്നെക്കൊണ്ടാവുന്നതിൻ്റെ ലെവലിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. ഇപ്പോൾ റോട്ടുമ്പിലേക്കിടെ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകുന്നു. ആൾക്കാർ കണ്ടായിരിക്കും ഇതിന് ഭ്രാന്താകുന്നു. കാരണം കഴിഞ്ഞാൽ ഗോപ്രോ വന്നു, അത് കാണില്ല ആരും. വെറുതെ വർത്തമാനം പറഞ്ഞുകൊണ്ട് പോയാൽ ആൾ കേൾക്കും, എനിക്ക് ഭ്രാന്താകുന്നു. അതുകൊണ്ട് അധികം ഞാനത് പറയുന്നില്ല. ബാക്കി കാര്യങ്ങൾ എനിക്ക് വഴിയേ പറയാം. അങ്ങനെ അവസാനം നമ്മളെ മുച്ചിലോട്ട് എത്തി. തെയ്യം കഴിഞ്ഞു, ആരും കാണുന്നില്ല. തെയ്യത്തിന് പോയാൽ നമ്മൾ ഫസ്റ്റ് അണികളിലേക്ക് പോകണം. അതൊന്ന് കാന്തം പോലെ നമ്മളിങ്ങനെ ആകർഷിച്ചുകൊണ്ടും ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു അണികൾ പോയി അണികൾ പോയി കീ നോണം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. വൈകിയില്ലേ എനക്ക് ഇതിന്റെ പൈസ അടിച്ചു തരാ. ഇങ്ങനെ അപവാദം പറഞ്ഞിട്ടല്ല, നമുക്ക് തെയ്യം കാണുമ്പോൾ മനസ്സിൽ തോന്നുന്ന ചില കാര്യങ്ങൾ. അച്ചോട്ടാ നിനക്ക് എന്തും പറയാനില്ല ചേട്ടാ, എന്തെങ്കിലും പറയാം. വീഡിയോയുടെ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ ഇന്ന് തെയ്യത്തെ തേടി വന്നിട്ടുള്ളത് നിലവിലെ കണ്ണൂർ ജില്ലയിലെ കടന്നപ്പള്ളി മുച്ചിലോട്ട് കാവിലെ കളിയാട്ടത്തിലേക്കാം. കളിയാട്ടത്തിൻ്റെ അവസാന ദിവസത്തിലെ ആദ്യതയായ നരമ്പിൽ ഭഗവതി എന്ന തെയ്യത്തെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തണേ പോകുന്നത്. അണിയറകളൊക്കെ ധരിച്ച് കോലതരി അണിയറയിൽ നിന്നും അരങ്ങത്തേക്ക് വരുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ ഇതാ കണ്ടുകൊണ്ടിരിക്കുന്നത്. വണ്ണാൻ സമുദായമാണ് ഈ ഒരു നരമ്പിൽ ഭഗവതി എന്ന തെയ്യത്തിൻ്റെ കോലം സാധാരണയായി ധരിച്ചു വരുന്നത്. വട്ടക്കണ്ണും ഭദ്രച്ചൊട്ടയും എന്നൊരു മുഖത്തെടുത്ത് ഈ ഒരു തെയ്യത്തിൻ്റെ പ്രൗഢിയും രൗദ്രതയും ഏറെ വർദ്ധിച്ച് കാണാനായിട്ട് സഹായിക്കുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന നരമ്പിൽ ഭഗവതിയുടെ കോലം ധരിച്ചിരിക്കുന്നത് കുഞ്ഞുമംഗലത്തെ രാജേഷ് പെരുവണ്ണനാണ്. ഇനി നരമ്പിൽ ഭഗവതി ആരാണെന്ന് നമുക്ക് നോക്കാം. കാരണം ഞാൻ എപ്പോഴും പറയുന്ന കാര്യം തന്നെയാണ്, തെയ്യത്തിൻ്റെ കഥയറിയാതെ നമ്മൾ തെയ്യം കണ്ടിട്ട് യാതൊരു കാര്യമില്ല. നമ്മളൊരു തെയ്യത്തെ കാണുവാണെങ്കിൽ ആ ഒരു തെയ്യം ആരാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് നരമ്പിൽ ഭഗവതി ആരാണെന്ന് നോക്കാം.
കഥ കുറച്ച് പണ്ട് നടന്നതാണ്. രേരമംഗൽ തടിയോടി വിവാഹം കഴിച്ചത് നരമ്പിൽ തറവാട്ടിലെ കുംബ എന്ന സ്ത്രീയായിരുന്നു. ഈ നരമ്പിൽ തറവാട്ടിലെ കുലദേവത അസുരവിനാശിനിയായ ഭദ്രകാളിയായിരുന്നു. ഒരിക്കൽ ഗർഭിണിയായ ആ സ്ത്രീ തറവാട്ടിൽ പോകാൻ വാശി പിടിച്ചപ്പോൾ കൊയ്ത്ത് കഴിഞ്ഞ് പോയാൽ മതിയെന്ന് അടിയോടി വിലക്കി. പക്ഷേ സ്വന്തം വീട്ടിലേക്ക് പോകാൻ വേണ്ടി ശാഠ്യം പിടിച്ച ഭാര്യയെ അയാൾ അബദ്ധത്തിലെ ചവിട്ടുകയും തൽക്ഷണം ആ കുംബ എന്ന സ്ത്രീ മരിച്ചു വീഴുകയും ചെയ്തു. വിവരമറിഞ്ഞ പെറ്റമ്മ നരമ്പിൽ തറവാട്ടിലെ പടിഞ്ഞാറ്റേലി കരഞ്ഞ് കണ്ണൂരോടെ ആ കുലദേവതയെ പ്രാർത്ഥിച്ചു. സംഹാരരുദ്രയായ ദേവി കൊടുങ്കാറ്റ് പോലെ രൈരമംഗലത്തേക്ക് കടന്നുപോയി. പക്ഷേ രൈരമംഗലം ദേവി കോപാന്ധയായ ദേവിയെ അനുനയിപ്പിക്കാൻ വേണ്ടി മുച്ചിലോട്ട് ഭഗവതിയെ നിയോഗിച്ചു. മുച്ചിലോട്ട് ഭഗവതി മാഞ്ഞാളം പറഞ്ഞും അനുനയ വാക്കുകളും ആരാധ്യ പദവിയും നൽകി കൂടെ കൂട്ടി ദേവി നരമ്പിൽ ഭഗവതിയായി കോലസ്വരൂപം നേടിയെന്നാണ് ഐതിഹ്യം. നരമ്പിൽ ഭഗവതിയുടെ ഒരു വേറൊരു കഥ ഇപ്രകാരമാണ്. അസുരപ്പടയോട് അടരാടിയ മഹാകാളിയുടെ സഹായത്തിന് ചോരയിൽ പൊടിച്ചുണ്ടായ ദേവതയാണ് ഈ നരമ്പിൽ ഭഗവതി എന്നാണ് പറഞ്ഞു വരുന്നത്. ഉഗ്രശക്തിയോടുകൂടി പാഞ്ഞു വന്ന ദേവി നാന്തകവാളുകൊണ്ട് അസുരവരൻ്റെ കരൾ കൊത്തിനുറുക്കി ഭൂതഗണങ്ങൾക്ക് എറിഞ്ഞുകൊടുത്തു വത്ത്. അങ്ങനെ കൊടക്കൽ തറവാട്ട് നായർ നരമ്പിൽ കാവിൽ കുടിയിരുത്തിയതിനാലാണ് ഈ ഭഗവതിയെ നരമ്പിൽ ഭഗവതി എന്ന് പേര് വിളിച്ച് ചെറു മനുഷ്യർ കെട്ടി ആരാധിച്ചു വരുന്നതെന്നാണ് വേറൊരു പക്ഷാന്തരമായി നമുക്ക് കാണാൻ സാധിക്കാം. ദൈവത്തെ ഒറ്റ നോട്ടത്തെ കാണുമ്പോൾ കക്കര ഭഗവതി എന്ന് പലപ്പോഴും തെറ്റിദ്ധരിച്ചു പോകും. കാരണം അതിൻ്റെ സമാനമായ ഭദ്രച്ചോട്ട മുഖത്തെഴുത്തും വട്ടമുടിയും ഒടയും കുത്തുബന്ധങ്ങളും ധരിച്ചാണ് ഈ ഒരു തെയ്യത്തിൻ്റെ പുറപ്പാട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോയിലൂടെ തന്നെ നരമ്പിൽ ഭഗവതി ആരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുന്നു. കൂടാതെ എൻ്റെ കൂടെ നിങ്ങളും മുച്ചിലോട്ട് കാവിലേക്ക് തെയ്യം കാണാൻ വന്ന പ്രതീതി നിങ്ങൾക്ക് ലഭിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഏറെ വൈകാതെ തന്നെ അടുത്ത തെയ്യക്കാവ് വെച്ചിട്ട് വേഗം തന്നെ കണ്ടുകൂട്ടാം. അതിനു മുമ്പ് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ എനിക്ക് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ കിട്ടും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതുവരെ എക്സ്പ്ലോർ തർജു സൈനിങ് ഓഫ്.